ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളുടെ ശില്പി, അംബരചുംബികളെ പ്രണയിച്ച ലോക പ്രശസ്ത വാസ്തുശില്പി സീസപ്പള്ളി വിടവാങ്ങി. ലോകത്തെ വിസ്മയിപ്പിച്ച ഉയരം കൂടിയ പല വൻ മന്ദിരങ്ങളുടെയും ശില്പിയാണ് സീസപ്പള്ളി. പ്രശസ്ത ഇരട്ട ഗോപുരമായ പെഡ്രോണാസ് ടവറിന്റെ ശില്പിയും ഇദ്ദേഹമാണ്. കണക്റ്റിക്കട്ടിലെ പെല്ലി സ്റ്റുഡിയോവിലെ സീനിയർ ആർക്കിടെക്റ്റായ ആനിബൽ ബെല്ലോമിയോ ആണ് മരണവിവരം പുറത്തുവിട്ടത്. യേൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലെ ആദ്യ ഡീൻ ആയിരുന്നു പെല്ലി. മലേഷ്യയിലെ കോലാലംപൂരിലുള്ള പെഡ്രോണാസ് ടവറാണ് പെല്ലിയുടെ മികച്ച പ്രോജക്റ്റുകളിലൊന്ന്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ അംബരചുംബികളിലൊന്നായ പെഡ്രോണാസ് ടവറിന്റെ ഉയരം 1483 അടിയാണ്. 1998 നിർമ്മിച്ച 88 നിലകളുള്ള ഇരു ടവറുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാനായി കുറുകെ ഒരു പാലവും നിർമ്മിച്ചിരുന്നു. സ്റ്റീലും വെനീറും ഗ്ലാസും സ്റ്റോണുമൊക്കെ ചേർന്ന നിർമ്മിത ശൈലിയിൽ തൽപരനായിരുന്നു പെല്ലി. ആകാശം മുട്ടിനിൽക്കുന്ന നിർമ്മാണ ശൈലിയോട് എന്നും പ്രത്യേക ഇഷ്ടവും പ്രകടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് അംബരചുംബികൾ നിർമ്മിക്കുന്നു എന്ന ചോദ്യത്തിന് അവ ആകാശവുമായി സംഭാഷണം നടത്തുന്നവയാണെന്നും അത് മനോഹരമായി അവതരിപ്പിക്കലാണ് ഒരു ആർക്കിടെക്റ്റിന്റെ ദൗത്യമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഉത്തരം. കോസ്റ്റാമെസയിലെ പ്ലാസ ടവറും ടോക്കിയോയിലെ NDT ആസ്ഥാനവും സാൻഫ്രാൻസിസ്കോയിലെ സെൾഫോർഡ്സ് ടവറും വേൾഡ് ഫിനാൻഷ്യൽ സെന്റർ എന്നറിയപ്പെടുന്ന ബ്രൂക്ക്ഫീൽഡ് പ്ലേസും മാൻഹട്ടനിലെ അംബരചുംബിയുമൊക്കെ പെല്ലിയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ച പ്രോജക്റ്റുകളാണ്. പെഡ്രോണാസ് ടവർ നിർമ്മിച്ചതിന് 2004 അഖാഖാൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.